ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ സിദ്ദീഖാപ്പൻ. സിദ്ദീഖാപ്പനെ നീ കേരളക്കര കേൾക്കുന്നത്. സിദ്ദീഖാപ്പന്റെ ജാമ്യാപേക്ഷ അലഹബാദ് ഹൈക്കോടതി തള്ളി. വലിയൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ, ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ കേരളം ചർച്ച ചെയ്തതാണ്. 2020 ഉത്തർപ്രദേശിലെ ഹദ്രാസ് ജില്ലയിലെ ഒരു യുവതി കൂട്ട ബലാത്സംഗത്തിനിരയായി ക്രൂരമായി കൊല്ലപ്പെട്ടു. ഈ സംഭവം ഇന്ത്യയെ മുഴുവനും നടുക്കിയെന്നു മാത്രമല്ല, ഒരുപാട് പ്രതിഷേധ അഗ്നി ഇന്ത്യയിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കത്തിപ്പടർന്നു. തുടർന്ന് കേരളത്തിൽ നിന്നുള്ള ചില മാധ്യമ പ്രവർത്തകർ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തെ കാണാൻ പോകുകയാണ്. വഴിമധ്യേ ഉത്തർപ്രദേശ് പോലീസ് വണ്ടി പിടിക്കുന്നു. ഈ വാഹനം പിടിച്ചപ്പോൾ അതിനകത്തുള്ളത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളാണ്, ക്യാമ്പസ് ഫ്രണ്ടുകാരാണ്. അതിനകത്ത് സിദ്ദീഖാപ്പനുണ്ട്. സിദ്ദീഖാപ്പൻ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറയുന്നു. സിദ്ദീഖാപ്പനെ അറസ്റ്റ് ചെയ്യുന്നു, ആ മാധ്യമ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നു. പൊതുസമാധാനത്തിന് ഭംഗം വരുത്തിയതിന് കേസെടുത്തിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മാധ്യമ പ്രവർത്തകനായ സിദ്ദീഖാപ്പനെതിരെ UAPA നിയമപ്രകാരം മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ജാമ്യം തേടി നിരവധി കേസുകളാണ് ഇയാൾ കോടതിയിൽ നൽകിയത്. സിദ്ദീഖാപ്പൻ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അഴിമുഖം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ എഴുതിയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തിനാണ് അദ്ദേഹം ഹദ്രാസ് ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയത്? എങ്ങനെയാണ് അവിചാരിതമായി അദ്ദേഹം കൈ കാണിച്ചത് പോപ്പുലർ ഫ്രണ്ട് വാഹനം തന്നെയായത്? എവിടെ നിന്നാണ് ഈ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികളും പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളും ആ വാഹനം നിറയെ തടിച്ചു കയറിയത്? ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്. സിദ്ദീഖാപ്പൻ പറഞ്ഞത് മറ്റുള്ളവരെ ഒന്നും തനിക്ക് അറിയില്ലെന്നായിരുന്നു, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നായിരുന്നു. ഞാനൊരു വാഹനത്തിന് കൈ കാണിച്ചു, നിർത്തിയപ്പോൾ സമാധാനം. നമുക്ക് പരിചയമില്ലാത്ത മറ്റൊരു സംസ്ഥാനമാണ്, മറ്റൊരു ജില്ലയാണ്, അവിടെ നമ്മുടെ സംഘടനയുടെ ആളുകൾ തന്നെ. ആഹാ, പോട്ടെ. അങ്ങനെ അലഹബാദ് ഹൈക്കോടതി പലതവണ ഈ കേസുകൾ പരിഗണിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. അങ്ങനെയാണ് സിദ്ദീഖാപ്പൻ ഈ കേരളത്തിൽ വൈറലാകുന്നത്. ബാക്കി കാര്യം നമുക്കൊരു വാർത്തയിലൂടെ കാണാം. ഈ കലാപമാരാണ് ആസൂത്രണം ചെയ്തത്, എന്താണെന്ന് സംഭവിച്ചതെന്നും കൂടി അറിയണം അല്ലെ. ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അതിന്റെ പേരിൽ ഒരു കലാപം ആസൂത്രണം ചെയ്യപ്പെടുക. പ്രസ് കലാപം ആസൂത്രണം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അറസ്റ്റിലായി. മലപ്പുറം സ്വദേശിയായ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡുകളുടെ കമാൻഡർ KP കമാലാണ് അറസ്റ്റിലായത്. കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി 2020 സെപ്റ്റംബറിൽ കേരളത്തിൽ രഹസ്യയോഗം സംഘടിപ്പിച്ചതും ഇയാളുടെ നേതൃത്വത്തിലാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമുക്കറിയാം ഈ ഹദ്രാസ് സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ സമുദായ സൌഹാർദ്ദം തകർക്കാൻ വർഗീയ കലാപത്തിന് നീക്കമുണ്ടായതായി ED നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ആസൂത്രണം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡുകളുടെ കമാൻഡർ KP കമാൽ അറസ്റ്റിലായല്ലോ. ഇയാൾ എവിടെ നിന്നാണ് പിടികൂടിയത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ഹദ്രാസ് വിഷയത്തിൽ കലാപം ആസൂത്രണം ചെയ്യുകയും അതോടൊപ്പം തന്നെ സിദ്ദീഖാപ്പൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്ത വിഷയത്തിലാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായിട്ടുള്ള KP കമാലിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹദ്രാസ് കലാപം ആസൂത്രണം ചെയ്യുകയും അതിന് സാമ്പത്തികം നൽകുകയും ചെയ്തു എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. പക്ഷേ സിദ്ദീഖാപ്പൻ പിടിയിലായിരുന്ന തൊട്ടുപിറകെ തന്നെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് അന്വേഷണ സംഘം ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർച്ചയായി നടത്തിവരുന്നതിനിടയിലാണ് ഇപ്പോൾ CPIയുടെ കസ്റ്റഡിയിൽ മലപ്പുറം സ്വദേശി KP കമാൽ അകപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പോപ്പുലർ ഫണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകളുടെ കമാൻഡറും അതോടൊപ്പം തന്നെ സാമ്പത്തിക സമാഹരണവും അത് വിവിധ മേഖലയിൽ വിതരണം ചെയ്യുന്നതും KP കമാലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം രാജ്യത്ത് സാമുദായിക കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിനായും 2020 സെപ്റ്റംബറിൽ കേരളത്തിൽ ചേർന്ന രഹസ്യയോഗം, പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ രഹസ്യയോഗം സംഘടിപ്പിച്ചതും അതിന് നേതൃത്വം നൽകിയതും KP കമാലാണ്. ഇതിൽ സിദ്ദീഖാപ്പനൊപ്പം ഈ ഹിറ്റ് സ്ക്വാഡിന്റെ പരിശീലനം നേടിയിട്ടുള്ള അൻഷാദ് ബദറുദ്ദീൻ, അതോടൊപ്പം ഫിറോസ് ഖാൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും വളരെ വ്യക്തമായ അന്വേഷണം നടത്തിക്കൊണ്ട് CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ മുൻപോട്ട് പോവുകയാണ്. അതിന്റെ അൻഷാദും ഫിറോസും, അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും ഈ നമ്മുടെ സിദ്ദീഖാപ്പനോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളായിരുന്നു. അവരെ രണ്ടുപേരെയും കൂടി അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനായി കൊണ്ടുവരികയും അന്വേഷണ ഏജൻസി ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് തെളിവുകൾ ലീക്കായത്. അങ്ങനെയാണ് സിദ്ദീഖാപ്പൻ വെറും ഒരു പത്രപ്രവർത്തകൻ മാത്രമല്ല, സിദ്ദീഖാപ്പൻ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ ഹിറ്റ് ലിസ്റ്റില് ആരൊക്കെയാണ് ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെടേണ്ടവർ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്ത
ആ ലിസ്റ്റിൽ ഇനിയും ഒരു ഹിറ്റ് സ്ക്വാഡ് കൂടി വേണം. ഒരു ഹിറ്റ് ലിസ്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ലിസ്റ്റ് പ്രാവർത്തികമാക്കി കാണിക്കണമെങ്കിൽ ഒരു സ്ക്വാഡ് വേണം. അങ്ങനെ ഒരു കില്ലിംഗ് സ്ക്വാഡിനെ രൂപപ്പെടുത്തി. ആ കില്ലിംഗ് സ്ക്വാഡിന്റെ ജോലി എന്താണ്? ഈ ഹിറ്റ് ലിസ്റ്റ് ഇട്ട ആളുകൾ, ഈ ലിസ്റ്റിലുള്ള ആളുകൾ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ കൊല ചെയ്യപ്പെടണം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കില്ലിംഗ് സ്ക്വാഡിന് അത് പരിശീലനം നൽകുക. ഇപ്പോ അവര് എൻ ഐ എ പുറത്തുവിട്ട തെളിവനുസരിച്ചിട്ട് ഇരുമ്പ് വടി കൊണ്ട് എവിടെ അടിച്ചാലാണ് ഒരു മനുഷ്യൻ പിന്നീട് എഴുന്നേൽക്കാൻ സാധിക്കാതെയാകുന്നത്, എങ്ങനെയാണ് പെട്ടെന്ന് അവൻ വീണ് ചത്തുപോകുന്നത്, ആ രൂപത്തിൽ ഒരു കില്ലിംഗ് സ്ക്വാഡിനെ രൂപപ്പെടുത്തി അതിന് പരിശീലനം നൽകുക കൂടി ചെയ്ത ഒരു വ്യക്തി ആണ് സിദ്ദിഖ് കാപ്പൻ. സിദ്ദിഖ് കാപ്പൻ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു 2 മാസത്തോളമായി സിദ്ദിഖ് കാപ്പന് ജാമ്യം ലഭിച്ചിട്ട്, 1-2 മാസം. അപ്പൊ സിദ്ദിഖ് കാപ്പൻ പുറത്തു വന്ന ഉടനെ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊന്ന്, താങ്കൾക്കിപ്പോൾ സന്തോഷമായോ, താങ്കൾക്ക് നീതി ലഭിച്ചുവോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നീതി ലഭിച്ചിട്ടില്ല, എന്റെ കൂടെയുള്ള കൂട്ടാളികളായ ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുന്നത്. അറസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞത്, ഞാൻ അവിചാരിതമായി കൈ കാണിച്ച വണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റേതായിരുന്നു, അതിനകത്ത് ക്യാമ്പസ് ഫ്രണ്ടുകാരുണ്ടായിരുന്നു, അവരൊക്കെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്, അവരെ പോപ്പുലർ ഫ്രണ്ടുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറയുന്നു, അവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്, അവരുകൂടി ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് സന്തോഷം ലഭിക്കൂ. അപ്പൊ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. പോപ്പുലർ ഫ്രണ്ടുമായി സിദ്ദിഖ് കാപ്പന്റെ ബന്ധം എന്തായിരുന്നെന്നും ഈ വന്ന ഫണ്ടുകളൊക്കെ ഏത് രൂപത്തിലാണ് വിതരണം ചെയ്യപ്പെട്ടതെന്നും മൾട്ടി ലൈഫുമായി, മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫുമായി എങ്ങനെയാണ് ഇവർ പോയിരുന്നതെന്നും ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഭീകരവാദവും തീവ്രവാദവും പടർത്തിക്കൊണ്ടുവരുന്നതിൽ, വളർത്തിക്കൊണ്ടുവരുന്നതിൽ, യുവാക്കളെ ഇതിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം വഹിച്ച ഒരു പ്രസ്ഥാനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന നിരോധിച്ചതുകൊണ്ട് ഈ ലോകത്ത് നിന്ന്, അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിൽ നിന്ന് പോട്ടെ, ഒരു ജില്ലയിൽ നിന്ന് പോലും തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കില്ല. ഇക്കഴിഞ്ഞ ദിവസം ആന്റി ടെററിസം സൈബർ വിങ് പുറത്തുവിട്ട വാർത്തയനുസരിച്ച്, അവരൊരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പുറത്തുവിടുന്നുണ്ട്, അതിനനുസരിച്ച് ഇവർ ഈ വനാന്തരങ്ങളിൽ ഇപ്പോഴും സജീവമായി നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരുപാട് അജണ്ടകളും ഉണ്ട് അതിന് പിന്നിൽ. തരാതരം അവസരം നോക്കി ആക്രമിക്കുക, കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ടുപോകാം, എങ്ങനെ അതിനെ തുടർത്തിക്കൊണ്ടുപോകാം, ഏത് സമയത്തും ഒരു സ്ഫോടനം പ്രതീക്ഷിച്ചിട്ടാണ് കേരളക്കരയിരിക്കേണ്ടത്. കാരണം സജീവമായി പോപ്പുലർ ഫ്രണ്ടുകാർ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അവരുടെ അക്കൗണ്ടുകൾ ഇന്നുമുണ്ട്. അതുവഴി അവർ ഒരുപാട് രാജ്യദ്രോഹമായ പരാമർശങ്ങളും അത്തരം വീഡിയോകളും അത്തരം പോസ്റ്റുകളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നതൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ബൈബിള് കത്തിച്ച മുസ്തഫ, ആ മുസ്തഫയുടെ ഹാഷ്ടാഗ് പ്രൊഫൈൽ പിക്ചർ തന്നെ ഐസിസിന്റെ നാഷണൽ ഫ്ലാഗ് ആയിരുന്നു. അപ്പോ അത്തരത്തിൽ തീവ്രവാദം ഇവിടെ തഴച്ചു വളരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമൊന്നുമില്ല. അപ്പോ ഹദ്രാസ് കലാപത്തിന്റെയും സൂത്രധാരൻ കേരളക്കരയിൽ നിന്നുള്ള ആള് തന്നെയായിരുന്നു. ബാംഗ്ലൂർ കലാപമായിരുന്നാലും, കർണാടക കലാപം, കോയമ്പത്തൂർ കലാപം, ഏതേത് കലാപങ്ങളുടെ പിന്നിലും ഒരു മലയാളിയുടെ തലച്ചോറാണ് അതിന് പിന്നിലെന്ന് മനസ്സിലാക്കുന്നത് കുറച്ച് വൈകിട്ടാണ്. കലാപങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ ഒടുവിൽ എത്തിച്ചേരുന്നത് കേരളത്തിലാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാത്തിനും പോകുന്ന രൂപത്തിൽ മതതീവ്രവാദികൾക്ക് വളക്കൂറുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയും പലതും പൊങ്ങി വരാനുണ്ട്, വരും, വരാതിരിക്കില്ല. നന്ദി.